നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലയാളത്തെ വിട്ടുപിരിഞ്ഞ മലയാളത്തിന്റെ പ്രിയ കവിശ്രേഷ്ഠൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഇപ്പോൾ ഒരാൾ മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാമൂഹ്യ ചിന്ത ചർച്ച ചെയ്യുന്നത് എത്രമാത്രം ശരിയാണ് എന്നറിയില്ല. പക്ഷേ ഒരുപാട് അനുസ്മരണ സമ്മേളനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അനുസ്മരണ സമ്മേളനങ്ങളും അതുപോലെയുള്ള അദ്ദേഹവുമായുള്ള അനുഭവങ്ങളൊക്കെ പലരും പങ്കുവെക്കുമ്പോഴും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ സാമൂഹ്യ ചിന്തയും ഒക്കെ ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹം കമ്മ്യൂണിസ്റ്റായി മാറി ഒരു കാലത്ത്, അല്ലെങ്കിൽ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഒരു കാലത്ത് RSS-കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചില കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർ കിടന്ന് അലമുറയിടുന്നുണ്ട്. എന്തൊക്കെയായാലും മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയാണ്, അദ്ദേഹത്തിന്റെ കവിതകളാണ്, അദ്ദേഹത്തിന്റെ എഴുത്തുകളും കവിതകളും അദ്ദേഹത്തിന്റെ ദാർശനിക ഭാവവും കാൽപ്പനിക ചിന്തയും ഒക്കെയാണ് മലയാളികൾ നെഞ്ചേറ്റുന്നത്. കവി അക്കിത്തത്തിന്റെ രാഷ്ട്രീയം എന്ത് എന്ന് ചെകഞ്ഞു പോകുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ അദ്ദേഹം ഇവിടുത്തെ സാമൂഹ്യ പശ്ചാത്തലം, കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചും അതിന്റെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ ബോധവാനായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വാർത്തയായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാർത്തയായിട്ടോ കാണേണ്ട കാര്യമില്ല. ആ ഒരു വിഷയത്തിൽ പലർ നടത്തിയ പ്രതികരണങ്ങളും മറ്റു കാര്യങ്ങളും ഒന്ന് അപഗ്രഥനം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസത്തെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതാണ് മഹാകവി അക്കിത്തം മലയാള നഭസ്സിൽ ജ്വലിച്ചതെന്ന് പ്രൊഫസർ KP ശശിധരൻ അഭിപ്രായപ്പെട്ടു. അതായത് മലയാള ഭാഷയെ എന്നും സ്നേഹിച്ചിരുന്ന വ്യക്തി, ആ മനുഷ്യൻ കമ്മ്യൂണിസം എന്ന ആ ഒരു പാടിപ്പഴകിയ സിദ്ധാന്തത്തെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു എന്നാണ് പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനും അധ്യാപകനുമായ പ്രൊഫസർ KP ശശിധരൻ സാർ പറയുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ നോക്കാം. സാമൂഹ്യ മുന്നേറ്റത്തിൽ വീട്ടി പട്ടതിരിപ്പാടും കവിതയിൽ ഇടശേരിയുമായിരുന്നു തനിക്ക് ഗുരുനാഥന്മാരെന്ന് അക്കിത്തം പലകുറി പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാളുടെ പേര് കൂടി അദ്ദേഹം വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. അത് സാക്ഷാൽ EMS നമ്പൂതിരിപ്പാടാണ്. വീട്ടിയെയും ഇടശേരിയെയും കുറിച്ച് പിൽക്കാല ജീവിതത്തിൽ ഏറെ പറഞ്ഞ കവി പക്ഷേ EMS-നെ കുറിച്ച് പിന്നീട് ഒന്നും പറഞ്ഞില്ല. അതിന്റെ അർത്ഥം ആ പേര് അദ്ദേഹം തന്റെ ആശയ ദർശനങ്ങളിൽ നിന്ന് അന്നേ ഡിലീറ്റ് ചെയ്തു കളഞ്ഞു എന്ന് തന്നെയാണെന്നും പ്രൊഫസർ ശശിധരൻ ചൂണ്ടിക്കാട്ടി. തപസ്യ കലാസാഹിത്യവേദി സംഘടിപ്പിച്ച അക്കിത്തം അനുസ്മരണത്തിലായിരുന്നു പ്രൊഫസർ ശശിധരൻ ഇക്കാര്യം പറഞ്ഞത്. കമ്മ്യൂണിസവും അതുപോലെ തന്നെ ദാർശനിക ഭാവങ്ങളും ഒക്കെ ഇപ്പം EMS-മായി വ്യക്തിജീവിതത്തിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആശയ സമരങ്ങളോട് യോജിച്ചുകൊണ്ടാണ് കവി പ്രവർത്തിച്ചത് എന്ന് ഒരിക്കലും പറയാനാകില്ല എന്ന രീതിയിലാണ് പ്രൊഫസർ ശശിധരൻ ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയത്. മഹാകവി നിഷ്കളങ്കനും നിരുപാധിക സ്നേഹം ജീവിതത്തിൽ പകർത്തിയ വ്യക്തിത്വമായിരുന്നു. ജീവിതത്തിലും കവിതയും കവിയും രണ്ടായിരുന്നില്ല, ഒന്നായിരുന്നു. മറ്റുള്ളവരുടെ കഷ്ടതയും ദുരിതവും കണ്ടാൽ പിന്നെ അക്കിത്തത്തിന് പരിഭ്രമമാണ്. വീട്ടിയും ഇടശേരിയും സംശയമില്ലാത്ത നിലപാടുകൾ കൊണ്ട് തങ്ങളുടെ സർഗാത്മകതയും സാമൂഹ്യ ജീവിതത്തെയും സാധൂകരിച്ചപ്പോൾ അവരെ പിന്തുടർന്നിട്ടും അക്കിത്തം അനുകമ്പയാൽ പരിഭ്രമിച്ചിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെന്നും അക്കിത്തവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ശശിധരൻ സാർ പറയുകയാണ്. ആത്മബന്ധമാണ് അക്കിത്തത്തിന്റെ വിടവാങ്ങലിലൂടെ അഴിഞ്ഞു വീണതെന്ന് തപസ്യയുടെ രക്ഷാധികാരി MA കൃഷ്ണൻ അനുസ്മരിച്ചു. കൃഷ്ണേട്ടൻ, നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ. അപ്പോൾ ഈ രീതിയിലാണ് ഈ യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ CPM-കാർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു കുഴപ്പമുണ്ട്, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ സന്ദേശം എന്ന സിനിമയിൽ അത് വ്യക്തമാണ്, തങ്ങളുടെ ഭാഗമാക്കുക, തങ്ങളുടെ രക്തസാക്ഷിയാക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ ആ ഒരു അവസ്ഥയുടെ ഭാഗമാക്കുക എന്നൊക്കെ പറഞ്ഞ് ചില തരികിടകളൊക്കെ കാണിക്കുന്ന പരിപാടി ഇവർക്കുണ്ട്. ഇനിയിപ്പോൾ അക്കിത്തം തികഞ്ഞ സഖാവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പലരുടെയും ലേഖനവും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നാൽ അത്ഭുതപ്പെടാനില്ല. പുറം രാജ്യത്തു നിന്ന് വന്ന ഒരു സംസ്കാരത്തിനും അന്യമതങ്ങളെ, അന്യ സങ്കുചിത ചിന്താഗതികളെ സ്വന്തം ചിന്തയുടെ ഭാഗമാക്കി മാറ്റാൻ സാധ്യമല്ല എന്ന ഒരു വിവക്ഷയായിരുന്നു അക്കിത്തത്തിന് ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാകുന്നു. ഹിന്ദുമതത്തിന് അത് സാധിച്ചിട്ടുണ്ടെന്നും ആ സാധ്യത ഇനിയും നിലനിർത്താൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം 1987 എറണാകുളത്ത് നടന്ന ഈ തപസ്യയുടെ തന്നെ, തപസ്യ കലാസാഹിത്യ വേദിയുടെ തന്നെ ഒരു വാർഷിക സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ക്രിസ്ത്യാനികളെയും മുസൽമാന്മാരെയും ജൂതന്മാരെയും എല്ലാവരെയും ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായി കാണാൻ കഴിയുന്നവരാണ് നമുക്ക് വേണ്ടത്. ആ രീതിയിൽ ആ ഒരു സംസ്കാരം, ഹിന്ദു എന്നത് മതമല്ല, ഒരു സംസ്കാരമാണ്, ഒരു ഔന്നിത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ ജീവിതചര്യയിലൂടെ, നമ്മുടെ ആദർശങ്ങളിലൂടെ, നമ്മുടെ ആശയങ്ങളിലൂടെ മുമ്പോട്ട് പോകാൻ എന്ന ഒരു വാക്കാണ് അന്ന് 1987 അക്കിത്തം പറഞ്ഞത്. അതുപോലെ തന്നെ തപസ്യയുടെ ഹിന്ദുമതം വിശ്വധർമ്മിയാണെങ്കിൽ താൻ ഹിന്ദുവാണെന്നും, അതേസമയം വൈദിക ധർമ്മമാണ് തപസ്യയുടെ ഹിന്ദുമതമെങ്കിൽ താൻ അതിന്റെ ശത്രുവാണെന്നുമാണ് അദ്ദേഹം പലപ്പോഴും സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ദാർശനിക ചിന്തയുടെ ഭാഗമായിട്ടും ഇതുപോലെ രാഷ്ട്രീയ വിശ്വാസങ്ങളുടെയും ചിന്താധാരകളുടെയും ഒക്കെ ഭാഗമായിട്ടും പലതരത്തിലുള്ള തർക്കങ്ങളും തർക്ക വിതർക്കങ്ങളും ഒക്കെ വരുന്ന ഒരു കാലമാണ്. എന്തായാലും
സനാതന ധർമ്മത്തിൽ ഊന്നിയുള്ള ഭാരതീയ സംസ്കാരത്തിൽ കേരളീയ ചിന്താധാരയിൽ ഊന്നിയുള്ള ഒരു പ്രവർത്തനമായിരുന്നു അക്കിത്തം തന്റെ കവിതകളിലൂടെ തന്റെ പ്രവർത്തനങ്ങളിലൂടെ തന്റെ പ്രസംഗങ്ങളിലൂടെ തന്റെ എഴുത്തുകളിലൂടെ ലേഖനങ്ങളിലൂടെ ഒക്കെ നടത്തിയത് എന്ന ഒരു ആശയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇനിയും കമ്മ്യൂണിസം എന്ന സിദ്ധാന്തം പറഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ആർഎസ്എസ്കാരനായി മുദ്ര കുത്തിക്കൊണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് പോലെയാണ് കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചൊരു പോസ്റ്റ് ഇട്ടാൽ അയാൾ സംഖ്യയായി അയാൾ ആർഎസ്എസ്കാരനായി പക്ഷേ അതിന്റെ അതിന്റെ നന്മ എന്താണ് അതിന്റെ പ്രാധാന്യം എന്താണ് എന്നൊന്നും ചിന്തിക്കാതെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഇടതുപക്ഷവും പലപ്പോഴും എഴുത്തുകാരനായ സക്കറിയ ഒരു വേള സൂചിപ്പിച്ചിരുന്നു അത് ആദ്യം അദ്ദേഹം മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് എന്ത് സ്റ്റോറി ഇല്ലെന്ന് സൂചിപ്പിച്ചിരുന്നു അദ്ദേഹം ഇതുപോലെ തന്നെ കമ്മ്യൂണിസവുമായും ജീവിതചര്യയുമായും ഒക്കെ അകന്ന് ജീവിച്ചിരുന്ന വ്യക്തിയാണെന്നൊക്കെ സക്കറിയ പറഞ്ഞിരുന്നു സക്കറിയക്കൊന്നും സത്യം പറഞ്ഞാൽ അക്കിത്തത്തെ വിലയിരുത്താനുള്ള ആ ഒരു ധാർമ്മിക ബോധമില്ല എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് വായനക്കാരുടെ സമൂഹം വിലയിരുത്തുന്നത് അതിപ്പോൾ അവിടെ കിടക്കുന്നത് ഇവിടെ കിടക്കുന്നത് തമ്മിലൊരു വ്യതിയാനം എന്തായാലും ഉണ്ടാകും പക്ഷേ ആ ദാർശനിക ഭാവങ്ങളെയൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആ രീതിയിൽ കവിതകൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു കവിത്വമായിരുന്നു അക്കിത്തത്തിൻ്റെത് ആ കവിശ്രേഷ്ഠന്റെ കവിതകളിലൂടെയാണ് അദ്ദേഹം ഇന്ന് ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെയാണ് അക്ഷരങ്ങളിലൂടെയാണ് നമ്മളൊക്കെ ഇന്ന് അദ്ദേഹത്തെ സ്മരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ മരണശേഷവും ഈ വിഷയങ്ങളും അദ്ദേഹത്തിന്റെ ആശയവും അദ്ദേഹത്തിന്റെ ഭാവങ്ങളും അദ്ദേഹത്തിന്റെ ചിന്തയും അദ്ദേഹത്തിന്റെ മനോനിലയും ഒക്കെ ചർച്ച ചെയ്യുന്നത് അത് അഭികാമ്യമാണോ എന്നറിയില്ല പക്ഷേ ഇത്തരത്തിൽ ചില അഭ്യാസങ്ങൾ ഇവിടെ നടക്കുന്നത് കൊണ്ട് മാത്രം ഈ ഒരു കാര്യം പ്രേക്ഷകരോട് ഒന്ന് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്